ജപ്പാനിൽ വന്ന് ഞാൻ രണ്ട് കുഞ്ഞു കുട്ടികളെ ദത്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. പേര് ഞാൻ ഇടാം, നമുക്ക് തക്കുടു കുക്കുടു രണ്ട് കുട്ടികൾ. ഇപ്പൊ ജപ്പാനിലൊക്കെ എന്ന് പറയുമ്പോഴത്തേക്കും ആളുകൾക്ക് കുട്ടികളൊന്നും വേണ്ടല്ലോ, ഇവിടെ പല ആൾക്കാർക്കും കുട്ടികൾ വേണ്ടെന്നാ പറയുന്നത്. അപ്പൊ അവർക്ക് കുട്ടികൾ വേണ്ടാത്ത ആൾക്കാർ കുട്ടികളെ താലോലിക്കുന്നതിന് വേണ്ടി അവർക്ക് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ കുട്ടികളെ വരെ കിട്ടും. നമുക്കിതിനെ താലോലിക്കാം, പാട്ട് പാടിക്കാം, എടുത്തുകൊണ്ട് നടക്കാം, ഉമ്മ കൊടുക്കാം, അത് നമുക്ക് ഉമ്മ വരും. അതിങ്ങനെ യന്ത്ര മനുഷ്യനെ പോലെ ഇങ്ങനെ പ്രവർത്തിക്കുന്ന രണ്ട് കുഞ്ഞു കുട്ടികളാണ് സുഹൃത്തുക്കളെ എൻ്റെ കയ്യിലുള്ളത്. ടെക് ട്രാവലേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം. CP+ ക്യാമറ ആൻഡ് ഫോട്ടോ ഇമേജിങ് ഷോ 2024, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. VIP പാസ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഒരു ഹോട്ടലിന് താഴെയുള്ള ഒരു എക്സിബിഷൻ ഒരു ഹാളിലേക്കാണ് നമ്മൾ കയറാൻ പോകുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ജപ്പാനിലെ യോക്കോഹാമ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. യോക്കോഹാമ ടയറല്ല കേട്ടോ, അവിടുത്തെ സ്ഥലപ്പേരാണ്, ജപ്പാനിലെ സ്ഥലപ്പേരാണ് യോക്കോഹാമ. യോക്കോഹാമയിലാണ് നമ്മൾ ഇത്തവണത്തെ ഈ ഒരു വലിയ എക്സിബിഷൻ നടക്കുന്നത്. നമ്മൾ വലിയ വലിയ എക്സിബിഷൻസ് ധാരാളം ലോകത്ത് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ക്യാമറ ലോകത്തെ ഏറ്റവും വലിയ ഒരു എക്സിബിഷനുകളിലൊന്നാണ് ഈ CP+ എക്സിബിഷൻ എന്ന് പറയുന്നത്. അത് കാണാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്. വിസിറ്റർ പാസ് പ്രിന്റ്, ഇതിൻ്റെ ബ്രദറിൻ്റെ പ്രിന്റർ ഒക്കെ വെച്ചിരിക്കുന്നുണ്ടല്ലേ, അവിടെ പോയി നമ്മുടെ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ വിസിറ്റർ പാസ്, പ്രിന്റൊക്കെ കിട്ടും. പക്ഷെ നമ്മൾ വിസിറ്റർ അല്ലേ ഗൈസ്, നമ്മൾ VIP ആണ് ഗൈസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊക്കെയോ ഒരു സ്പെഷ്യൽ എൻട്രി ഉണ്ട്, അവിടെ കൂടെ നമ്മൾ അകത്തേക്ക് കയറണം. കുറേ ഹോളുകളിലായിട്ടാണ് പരിപാടികൾ. അകത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റോറികൾ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം ക്യാമറയുടെ അയ്യര് കളിയാണ് ഇവിടെ. പക്ഷെ എൻ്റെ ദൈവമേ, നമ്മളിതിനകത്ത് കയറി വന്നത് എന്താ ഇത്? അയ്യോ, ഇതൊരു ലോകമാണ് കേട്ടോ. അതായത് ലോകത്ത് ഏതൊക്കെ ക്യാമറ ബ്രാൻഡുകളുണ്ടോ ആ ക്യാമറ കമ്പനികളുടെ എല്ലാം സ്റ്റോറുകൾ ഇവിടെ ഉണ്ടാവും. ക്യാമറ മാത്രമല്ല കേട്ടോ, ക്യാമറയും ക്യാമറ റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളും ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ചന്ദ്രനെ വരെ സൂം ചെയ്യാവുന്ന ലെൻസും അതുപോലുള്ള പരിപാടികളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധ്യതയുണ്ട്. വാ, ഇതൊരു ലോകം തന്നെ കേട്ടോ എൻ്റെ പൊന്നു. ഓ, ഇവിടെ സോണിയുടെ സ്റ്റോറിൽ ഫെൻസിങ് എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു ഒരു സ്പോർട്സാണ്, ഇതൊരു മത്സരമാണ്. അപ്പോൾ ഇതെങ്ങനെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ഫെൻസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു വേലിക്കുള്ളിൽ നമുക്ക് അവർ ഈ പുള്ളി ആ ഒരു റോപ്പ് വെച്ചിട്ട് ടൈഡാണ്, ഈ പുള്ളിയും ആ ഒരു റോപ്പ് വെച്ചിട്ട് ടൈഡാണ്. ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മറ്റേ വാളും വെച്ചിട്ട് വെട്ടുന്ന പോലത്തെ ഒരു പരിപാടിയാണിത്, ഇത് ഫെൻസിങ്. ഇത് ഇവിടുത്തെ ഒരു ഈ ഭാഗത്തുള്ള ഒരു ഗെയിമാണ്, ജാപ്പനീസ് ഗെയിമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര രസമാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കുന്നത്. അവരുടെ തല മുഴുവൻ മൂടുന്ന രീതിയിലുള്ള ഹെൽമെറ്റും ഫുൾ കൈ മാത്രമേ പുറത്ത് വരുള്ളൂ, അങ്ങനത്തെ ഒരു പരിപാടി. അത് ചുറ്റിനും ഫോട്ടോഗ്രാഫേഴ്സാണ്, എല്ലായിടത്തും ഫോട്ടോഗ്രാഫേഴ്സാണ്. എല്ലാവരും ഇങ്ങനെ തന്നെ ഫോട്ടോ എടുക്കുന്നു, വീഡിയോ എടുക്കുന്നു. ക്യാമറകളുടെ കളിയാണ് മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് ഫിജി ഫിലിമിൻ്റെ സ്റ്റോറിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. ഫിജി ഫിലിം 90th of 100 എന്നാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഫിജി ഫിലിം ആരംഭിച്ചിട്ട് 90 വർഷമായി. 1934 ഫിജി ഫിലിം ആരംഭിച്ചത്, ആ ഒരു കമ്പനി ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഇതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഫിജി ഫിലിമിൻ്റെ സ്റ്റോറും അത്യാവശ്യം നല്ല വലിയ സ്റ്റോറാണ്, സോണിയുടെ സ്റ്റോറ് പോലെ തന്നെ അതിലും വലിയ സ്റ്റോറാണ് ഫിജി ഫിലിമിൻ്റെ സ്റ്റോറ്. ഇതെന്താ ഇവിടെ നിറച്ച ആൾക്കാരാണല്ലോ, എൻ്റെ ദൈവമേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം ലോഞ്ച് ചെയ്ത നമ്മുടെ XE106 എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പുതിയ ക്യാമറയാണ് ഇന്നത്തെ ഇവിടുത്തെ താരം എന്ന് പറയുന്നത്. ഇതൊരു ഫോട്ടോഗ്രാഫേഴ്സിന്, അതായത് പ്രത്യേകിച്ച് ട്രാവലൊക്കെ ചെയ്യുന്ന ഫോട്ടോഗ്രാഫേഴ്സിന് ട്രാവൽ ചെയ്തുകൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു കിറ്റിലൻ ക്യാമറയും കൂടിയാണ്. അത്യാവശ്യം നല്ലതായിട്ട് വീഡിയോ എടുക്കാൻ പറ്റും, പക്ഷേ വ്ളോഗ് ചെയ്യാൻ അത്രയ്ക്ക് പെർഫെക്റ്റ് അല്ല, കാരണം അതിന് അതിൻ്റെ ഡിസ്പ്ലേ നമുക്ക് തിരിഞ്ഞ് വരത്തില്ല. പക്ഷേ ഫോട്ടോ എടുക്കാനും അല്ലാത്ത വീഡിയോസ് എടുക്കാനും ഒക്കെ വളരെ കിടുക്കാച്ചയായിട്ടുള്ളൊരു കോമ്പാക്ട് ക്യാമറയാണ്. അത് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ പിന്നീട് ഉപയോഗിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ലെറ്റ് സീ വാട്ട് ഇസ് ദർ ഇൻ ഫിജി ഫിലിം. ഈ ഫോട്ടോഗ്രാഫേഴ്സിന് ഫോട്ടോ എടുക്കാനായിട്ട് പല സ്ഥലത്ത് പല പരിപാടികളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു ജാപ്പനീസ് സുന്ദരി, അവരുടെ ട്രഡീഷണൽ കിമോണോ ആണെന്ന് തോന്നുന്നു ആ വസ്ത്രത്തിൻ്റെ പേര്, കിമോണോ വസ്ത്രം ധരിച്ച് അവരവിടെ ഒരു പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു സംഭവം. അങ്ങനെ ഓരോ സ്ഥലത്തും ഓരോ രീതിയിലുള്ള പെർഫോമൻസ് നടക്കുന്നുണ്ട്. അവിടെയൊക്കെ പല ടൈപ്പ് ക്യാമറകളും മറ്റുമൊക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ഇത്തരത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഇതിപ്പോൾ നമുക്ക് DJI ഗിംബലില് ഫ്യൂജിയുടെ ഒരു ക്യാമറ വെച്ചിരിക്കുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ ഇതും ഫ്യൂജിയുടെ തന്നെ മറ്റൊരു ക്യാമറയാണ്. അതിന് താഴെ ബാറ്ററി പാക്കും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ കാണാം. അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലെൻസും പല ബോഡി ക്യാമറകളൊക്കെ നമുക്ക് ഇട്ട് യൂസ് ചെയ്ത് നമുക്ക് ഈ ഇവിടെയുള്ള ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് ഇവിടെയുള്ള എല്ലാ സ്ഥലത്തും ചെയ്തിരിക്കുന്ന സംഭവം. ഫിജിയുടെ സ്റ്റോറി വന്നാൽ അവിടെ എല്ലാവരും ഫിജിയുടെ ക്യാമറ മാത്രമായിരിക്കും ഉപയോഗിക്കുന്നത്, വിസിറ്റേഴ്സ് അല്ലാതെ ബാക്കിയുള്ള ആൾക്കാരല്ല. ബാക്കി ഓരോ സ്റ്റോറികളിൽ പോയാലും അവരെല്ലാവരും അവരുടെ ക്യാമറകൾ മാത്രമായിരിക്കും യൂസ് ചെയ്യുന്നത്.
അപ്പോൾ X106 എന്ന് പറഞ്ഞാൽ നമ്മുടെ പുതിയ ക്യാമറയാണ് ഇന്നത്തെ താരം. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഒരു വലിയൊരു ക്യൂ ഉണ്ട്. ഈ കാണുന്ന ക്യൂ എന്ന് പറയുന്നത് ആ പുതിയ ക്യാമറ ടച്ച് ആൻഡ് ട്രൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അതാണ് സംഭവം. അപ്പോൾ ഈ ക്യാമറ എടുത്തിട്ട് ഈ ക്യാമറയിൽ ഫോട്ടോസ് എടുക്കാനായിട്ട് ഭയങ്കര കളർഫുള്ളായിട്ടുള്ള ഓരോ സംഭവങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് തന്നെ എല്ലാ സ്റ്റോറുകളിലും എന്തെങ്കിലുമൊക്കെ കളർഫുൾ ഐറ്റംസും ബാക്കിയുള്ള കാര്യങ്ങളും ഇതുപോലെയുള്ള മോഡൽസും അങ്ങനെ പല ആൾക്കാരും നിൽപ്പുണ്ടാവും. നമുക്ക് അവരുടെയൊക്കെ ഫോട്ടോസ് എടുക്കാം. നമുക്ക് അതൊക്കെ കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത് റിയലായിട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് അത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ എല്ലാം പ്രോപ്പറായിട്ട് ലൈറ്റപ്പൊക്കെ ചെയ്ത് മോഡൽസിനെയും അതേപോലെ തന്നെ ഓരോ മൈന്യൂട്ട് ഒബ്ജക്ട്സ് ഒക്കെ വെച്ചിരിക്കുന്നത് കണ്ടില്ലേ അവിടെ, അതൊക്കെ നമുക്ക് ആ ക്യാമറ എക്സ്പീരിയൻസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംഭവമാണ്. ഇനി അതൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് ഈ ക്യാമറയിൽ നിന്നുള്ള ഫോട്ടോസ് ഈ കമ്പ്യൂട്ടറിൽ ആക്സസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു ക്ലാരിറ്റിയും ബാക്കിയുള്ള സംഭവങ്ങളും എത്രത്തോളം ഉണ്ട് എങ്ങനെയുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള സൗകര്യങ്ങളും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ആ ക്യാമറയൊക്കെ നോക്കി എൻ്റെ ദൈവമേ, ലൈവ് നമുക്ക് അതിൻ്റെ വിഷ്വൽ നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാനും പറ്റും. അടിപൊളി ഫിജി ഫിലിമിൻ്റെ ഇത്രയും വലിയ സ്റ്റോറാണ് കേട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റോർ ഞാൻ കണ്ടത് ക്യാനോൺ, സോണി, ഫിജി ഫിലിം, ഇവർ മൂന്ന് പേരും ആണെന്ന് തോന്നുന്നു ഇവിടെ ഫോട്ടോയുടെ കാര്യത്തിലും ക്യാമറയുടെ കാര്യത്തിലുമൊക്കെ വലിയ വലിയ ആൾക്കാർ. പിന്നെ ഇവിടെ നമുക്ക് കുറേ ലെൻസുകളും മറ്റുമൊക്കെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് കാണാം. നമുക്ക് ഇതൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം, നോക്കാം. അതാണ് സംഭവം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഇവിടെ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാമറകളിലെടുത്ത ഫോട്ടോസ് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇവരുടെ ഓരോ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മോഡുകളും മറ്റുമൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയുള്ള അതിന് വേണ്ടിയാണെന്ന് തോന്നുന്നു അതൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അതൊക്കെ ഏത് ഫോട്ടോഗ്രാഫറാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളത്, ആ ഫോട്ടോഗ്രാഫറുടെ ഫോട്ടോസും അവരെക്കുറിച്ചുള്ള ബേസിക് ഡീറ്റെയിൽസ് വരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് ആ ഫോട്ടോസൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. നല്ല ലുക്കല്ലേ, നോക്ക് കിടുക്കാച്ചി ഫോട്ടോസ് അല്ലേ. ഈ ഇൻസ്റ്റാക്സ് ക്യാമറ എന്ത് ലുക്കാന്ന് നോക്കിയത്, എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഇത്. ഭയങ്കര ലുക്കല്ലേ ഇത്. ഒരു ലെതർ ഫിനിഷിലിങ്ങനെ, ലെതർ അല്ല ദിവസം ലെതർ ഫിനിഷിലിങ്ങനെ വരും. ഈ കളറാണെങ്കിൽ ഒന്നും കൂടെ പൊളിയാണ്, ഒരു രക്ഷയില്ല. നല്ലൊരു ആൻറ്റീക്ക് ലുക്കുള്ള ഒരു കിഡിലൻ ക്യാമറയാണ് ഈ ഇൻസ്റ്റാക്സ്, ഇൻസ്റ്റാക്സ് മിനി എവോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരുടെ പല മോഡൽസിലുള്ള ഇൻസ്റ്റാക്സ് ക്യാമറകളുണ്ട്, അതിൽ പലതും ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പല കളറുകളിൽ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് ഏതൊക്കെ കളർ വേണോ ആ കളറൊക്കെ കിട്ടും. ഇൻസ്റ്റാക്സ് മിനി ലിങ്ക് ടു, ഇൻസ്റ്റാക്സ് സ്ക്വയർ ലിങ്ക്, പിന്നെ ഇൻസ്റ്റാക്സ് ലിങ്ക് വൈഡ്, അങ്ങനെ പല ഫോർമാറ്റിലുള്ള ക്യാമറകളുണ്ട്. ഇതിൽ നമുക്ക് ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഓപ്ഷൻസ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഫിജി ഫിലിമിൻ്റെ ഫിജിനോൺ ലാർജ് ഫോർമാറ്റ് സിനി ലെൻസസ് വെച്ചിട്ടുണ്ട്. അതായത് സിനിമയൊക്കെ ഷൂട്ട് ചെയ്യുന്ന സാധനമാണെന്ന് തോന്നുന്നു. നമുക്ക് ഇതിവിടെ കയറിയിട്ട് നമുക്കിവിടെ നിന്ന് നോക്കാനൊക്കെയുള്ള സംഭവങ്ങൾ ഇവരെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നൊക്കെ എങ്ങനെയാണോ കൺട്രോൾ ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. ഇത് എത്ര വലിയ സെറ്റപ്പിലാണ് വെച്ചിരിക്കുന്നതെന്ന് നോക്കി, ടൈപ്പ് എ പ്രെമിസ്റ്റ എന്ന് പറഞ്ഞ ഒരു ലെൻസാണ് അതിനകത്ത് വെച്ചിരിക്കുന്നത്. എന്താല്ലേ എൻ്റെ പരിപാടികൾ. എന്നിട്ട് അതിനിവിടെ ഡിസ്പ്ലേ എക്സ്ട്രാ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കുറേ സെറ്റപ്പുകളൊക്കെ ചെയ്ത് അടിപൊളിയാക്കി അവിടെ മുമ്പിൽ ഷോ നടക്കുമ്പോഴത്തേക്കിനും അത് ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഇവരിവിടെ പല ടൈപ്പ് സെറ്റപ്പുകൾ വെച്ചിട്ടുണ്ട്. പല ക്യാമറകളും വിത്ത് പല ലെൻസ് കോമ്പിനേഷനിൽ നമുക്ക് ഫെമിലറൈസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇതും നമ്മളിപ്പോൾ കണ്ട ആ ഒരു സെയിം ബോഡി തന്നെയാണ്. അതിൻ്റെ കൂട്ടത്തിൽ വേറൊരു ലെൻസാണ് വെച്ചിരിക്കുന്നത്. പിന്നെ അതിന് മുകളിൽ മൈക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഒരു HDR ഡിസ്പ്ലേ, ബ്ലാക്ക് മാജിക് ഡിസൈൻ്റെ ആണ്, അത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു ട്രൈപോഡിൽ സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് അതിൽ നിന്നുള്ള ഔട്ട് ഏത് രീതിയിൽ വരും എന്നുള്ളത് ഇവിടെ TV നമുക്ക് കാണാൻ വേണ്ടി അതും വെച്ചിട്ടുണ്ട്. ഏത് രീതിയിലാണ് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാൻ പറ്റുന്നതെന്നുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വന്ന് പല ഡിഫറെൻറ്റ് സെറ്റപ്പുകൾ നമുക്ക് ഇവിടെ ഇങ്ങനെ വന്ന് നിന്ന് കാണാം. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇവിടെ പിന്നെ ഒരു റോഡിൻ്റെ മൈക്ക് വെച്ച ഒരു ക്യാമറയുണ്ട്. പിന്നെ ഇവിടെ വേറൊരു മൈക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വേറൊരു ഡിസ്പ്ലേ വെച്ചിരിക്കുന്ന ഒരു ഒരു ബോഡി വെച്ച് കാണാം, ക്യാമറയുടെ ബോഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പിന്നെ പല ടൈപ്പ് പരസ്യങ്ങളും അതും ഇതും മൊത്തത്തിൽ വേറെ ബഹളമാണ് കേട്ടോ, വേറെ ലെവലാണിത്. ഈ ക്യാമറ ഫ്രീക്കുകളായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ കണ്ടു ലോട്ട് ഓഫ് തിങ്സ്. പിന്നെ ഇത് ഇവിടെ ഇതുപോലെ പല ഇവൻറ്റുകളും മറ്റുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടക്കുന്നുണ്ടാവും. ഒരു കമ്പനി ക്യാമറ ഇറക്കിയാൽ മാത്രം പോരല്ലോ, അവിടെ എന്തോരം ലെൻസുകളും വേണ്ടി വരും അല്ലേ. ഈ ഫിജി ഫിലിമിന് ഇത്രയധികം ലെൻസുകളുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അതുകൊണ്ട് X series ലെൻസുകളെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ലെൻസുകൾ X series ലുള്ള പല ലെൻസുകൾ
ഇവരിവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നുണ്ടോ? അപ്പൊ നമുക്കിനി വൺ ബൈ വൺ ആയിട്ട് മറ്റുള്ള ഷോപ്പുകൾ പോവാം. ഞാനിവിടെ ഞാൻ കാണുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ സംഭവങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഈ ലെക്സർ എന്ന് പറയുന്നത് ഈ ക്യാമറകൾക്ക് ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള മെമ്മറി കാർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ലെക്സർ. പിന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റിംഗ് എക്യുപ്മെൻറ്റ്സ് വിൽക്കുന്ന സ്ഥാപനം. ഇത് വിൽപ്പനയല്ല കേട്ടോ, ഇവിടെ ഇതെല്ലാം പ്രദർശനങ്ങൾ മാത്രമേ ഉള്ളൂ, എക്സിബിഷനാണ്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ലൈറ്റുകളും അതേപോലെ ലൈറ്റ് എക്യുപ്മെൻറ്റ്സും മറ്റുമൊക്കെ വിൽക്കുന്ന ഓരോ ബ്രാൻഡുകളുടെ സ്റ്റോറുകൾ നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ നമുക്ക് നമ്മുടെ എല്ലാം പണ്ടത്തെ പ്രിയങ്കരനായിരുന്ന ക്യാനോൺ ഇപ്പോഴും പല ആളുകളുടെയും പ്രിയങ്കരം തന്നെയാണ്. പക്ഷേ ഇപ്പം ക്യാനോണിനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് നമ്മുടെ നാട്ടിലിപ്പോൾ പ്രത്യേകിച്ച് മറ്റ് പല ബ്രാൻഡുകളും കയറി വന്നിരിക്കുകയാണ്. ഞാനൊക്കെ എൻ്റെ ഫസ്റ്റ് ക്യാമറ എന്ന് പറയുന്നത് ക്യാനോൺ 700D എന്ന് പറഞ്ഞൊരു ക്യാമറയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് വാങ്ങിക്കുന്നൊരു ക്യാമറ. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും പല ആളുകളുടെയും ഡിജിറ്റൽ ക്യാമറകളിൽ ഫസ്റ്റ് ക്യാമറ അല്ലെ DSLRലൊക്കെ ആദ്യത്തെ ക്യാമറ എന്നൊക്കെ പറയുന്നത് പലതും ക്യാനോണൊക്കെ തന്നെയായിരിക്കും പല ആൾക്കാരുടെയും. ക്യാനോണിൻ്റെ സ്റ്റോറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ എന്താണ് സ്പെഷ്യലായിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഒരു സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് കോർണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമുക്ക് പോയിട്ട് ആ ടെലിഫോട്ടോ ലെൻസൊക്കെ വേണമെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാം. ഒരു ഫിസിക്കൽ പ്രോഡക്റ്റിൻ്റെ മാത്രമല്ല ഒരു സോഫ്റ്റ്വെയറിൻ്റെ വരെ സ്റ്റോർ നല്ല അടിപൊളിയായിട്ട് ഇടാൻ പറ്റുന്നുള്ളതാണ് നമുക്കിവിടെ ഇവോട്ടോ കാണിച്ചു തരുന്നത്. ഇവോട്ടോ എന്ന് പറയുന്ന ഒരു AI പവേർഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ആ ഒരു ഫോട്ടോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിൻ്റെ സവിശേഷതകൾ കാണിക്കുന്ന ചിത്രങ്ങളും വീഡിയോകളുമായിട്ടുള്ള ഒരു സ്റ്റോറാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്, ഇവോട്ടോ. അപ്പോൾ ഇവിടെ നമുക്കൊരു ജാപ്പനീസ് സുന്ദരി ഇരിപ്പുണ്ട്. നമ്മൾ ക്യാമറ ഓണാക്കിയപ്പോഴത്തേക്കും നമ്മൾ നോക്കിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ഫോട്ടോ നമുക്ക് അവിടെ പോയി എടുക്കാം. എടുത്തിട്ട് നമുക്ക് ഈ കമ്പ്യൂട്ടറിൽ അവിടെ ഇരുന്ന് തന്നെ ഇവരുടെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇത് ഏത് രീതിയിലാണ് ഇത് പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ രീതിയിൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്കിവിടെ ഒന്ന് കാണാം. കണ്ടില്ലേ, ആ സുന്ദരിയുടെ ഫോട്ടോ എടുത്തിട്ട് ആ ഒരാൾ അവിടെ ഇരുന്ന് കുളമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചിലത് കുളമാവും, ചിലത് നല്ല അടിപൊളിയാവും. എന്തൊക്കെ പരിപാടികളാണല്ലേ. ഇത് ജാപ്പനീസിലാണ് ചെയ്യുന്നത്, പക്ഷേ അത് പല ഭാഷകളിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. നമ്മുടെ മുകളിലൊരു ഫോട്ടോ വെച്ചിരിക്കുന്നുണ്ടല്ലേ, ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞുകൊണ്ട് എന്തും വ്യത്യാസമുണ്ടല്ലേ. ആ മുഖത്തെ പാടുകളൊക്കെ മാറ്റി, നമ്മളീ പണ്ട് നമ്മളീ ഫോട്ടോ എടുത്തിട്ട് ഫോട്ടോഷോപ്പിലൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലത്തെ അങ്ങനത്തെ ഒരു AI പവേർഡ് എഡിറ്റിംഗ് ടൂളാണിത്. ക്യാനോണിൻ്റെ സ്റ്റോറിലും ഇതുപോലെ തന്നെ അവരുടെ ഓൾമോസ്റ്റ് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ മോഡൽസ് ഓഫ് ക്യാമറകളും ലെൻസുകളും അവർ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതുണ്ട്, അല്ലാതെ പ്രദർശിപ്പിച്ച സാധനങ്ങളുണ്ട്. ഇതൊക്കെ നോക്കി എന്താണ് ഇതൊക്കെ, എൻ്റെ ദൈവം, ഞാൻ ലെൻസിൻ്റെയൊക്കെ വലിപ്പം കണ്ടു. എന്ത് വെയിറ്റ് ഉണ്ടാവുമല്ലേ. അത് ക്യാനോൺ 1200 എന്ന് പറഞ്ഞിട്ട് ഒരു ലെൻസാണ് കാണുന്നത്. പിന്നെ ഇത് ക്യാനോൺ EOS C70 R5 RP എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്താ പൊന്നു, എന്തോരം ഇങ്ങനെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതല്ലേ ഓരോരോ മോഡൽസ്. ഓരോ കമ്പനികളുടെ സ്റ്റോറും മത്സരിച്ചാണ് കേട്ടോ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിനകത്തോട്ട് കയറുമ്പോഴാണ് നമുക്ക് എന്തൊക്കെ സംഭവങ്ങളാണെന്ന് മനസ്സിലാകുന്നത്. ഇത് ഇവരുടെ EOS VR സിസ്റ്റം എന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ VR സിസ്റ്റം ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇവിടെ എന്താ ഇവർ ബാർ തുടങ്ങിയോ, ഇതെന്താ, ഇത് ഒറിജിനൽ മദ്യക്കുപ്പികളാണല്ലോ വെച്ചിരിക്കുന്നത്, നോക്കൂ. യെസ്, അപ്പോൾ ഇവിടെ നമുക്ക് പല ക്യാമറകൾ വെച്ചിട്ടുണ്ട്. ഈ ക്യാമറകൾ ഇവരിങ്ങനെ പ്രദർശിപ്പിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ്, എലോങ് വിത്ത് EOS ബാർ. കണ്ടോ, നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ EOS ബാർ? അതാണ് ഇവിടെ കാണുന്നത്, EOS ബാർ. ഇവിടെ പല ആൾക്കാർ EOS VR എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തല്ലേ, നമുക്ക് നാളെ എന്തായാലും ഇനിയൊരു VR യുഗമായിരിക്കും. ഇപ്പം തന്നെ നമുക്ക് ആപ്പിൾ വിഷൻ പ്രോ ഇറങ്ങി, മെറ്റാവേഴ്സ് ഇറങ്ങി, അങ്ങനെ ഏതൊക്കെ കമ്പനികളാണ് VR ആയിട്ട് വരുന്നത് അല്ലേ. നാളെ ഇനി എല്ലാവരും ഇതുപോലത്തെ ഒരു സാധനം വെച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. ഇങ്ങനെ കണ്ണട പോലത്തെ സാധനം വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുത്തി കുത്തി ഞെക്കി ഞെക്കി നടക്കുന്നതാണ്. നമ്മളിപ്പോൾ ഫോണിൽ സംസാരിച്ച് നടക്കുന്ന പോലെ ചിരിച്ചിട്ട് കാര്യമില്ല, നാളെ അതായിരിക്കും ഫ്യൂച്ചർ. നോക്കൂ ഗൈസ്, നമ്മൾ പലരുടെയും ഇഷ്ട സംഭവമായ Insta360 സ്റ്റോറാണ് ഈ കാണുന്നത്. കണ്ടോളൂ Insta360. ഇവിടെ Insta360 ഒരു ബൈക്കിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്ത് എങ്ങനെയാണ് ഫിക്സ് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് അത്തരത്തിലെ കുറേ സംഭവങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. എന്നാ നമുക്ക് ഇവിടെ പോകുന്ന ആൾക്കാരും എല്ലാ കടക്കാരും ഇതേപോലെ കുറേ സഞ്ചി കൊടുക്കുന്നുണ്ട്. കുറേ ആൾക്കാരത് വാങ്ങിച്ചു കൂട്ടുന്നുണ്ട്. എനിക്കും കുറേ ആൾക്കാർ തന്നു, ഞാൻ വേണ്ടാന്ന് പറഞ്ഞു. ഇതൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ എവിടെ കൊണ്ട് വെക്കാനെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപകാരമുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടുകയാണെങ്കിൽ നമുക്ക് വാങ്ങാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ Insta360 പല സോഫ്റ്റ്വെയർസും അവരുടെ ആപ്പും പുതിയതും പഴയതുമായിട്ടുള്ള ക്യാമറകളൊക്കെ ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാം. Insta360 വെള്ളത്തിൽ മുക്കി വെച്ചിരിക്കുന്നുണ്ടല്ലേ. പാൻ കാർഡെന്നും പറഞ്ഞുകൊണ്ട് ഒരു ക്യാമറ ബാഗുകൾ, ക്യാമറ ബാക്ക് പാക്കുകളും അതുപോലെയുള്ള മറ്റ് ബാഗുകളൊക്കെ വിൽക്കുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നുന്നു. അവരുടെ കുറച്ച് ആക്സസറീസാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
ഒരു ക്യാമറ എന്ന് പറയുമ്പോഴത്തേക്കിനും ആ ക്യാമറമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ സംഭവങ്ങളുണ്ടാവും അല്ലേ? വാൻഗാർഡിന് ക്യാമറ ബാഗ് മാത്രമല്ല, അത് ഇതുപോലുള്ള ട്രൈപോഡുകളും പിന്നെ ഇതുപോലുള്ള ബൈനോക്കുലേഴ്സും അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിങ്ങനെ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ് തോന്നുന്നു, അതിൻ്റെ പേരെനിക്കറിയില്ല. ഒരു കാർട്ട്, ബൈക്ക് കാർട്ട് പോലത്തെ സാധനം, അതിൻ്റെ മേളിൽ നമുക്ക് ക്യാമറ ഫിക്സ് ചെയ്തിട്ട് ഇങ്ങനെ തള്ളിക്കൊണ്ട് പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള സംഭവം തോന്നുന്നു. ഇവിടെ ഒരു ലെൻസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ഇവർ. ഇവിടെ മുകളിൽ കാണുന്ന ലെൻസ് സാമ്യാങ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെയാണിത്. സാമ്യാങ് അവർ അത് ഏത് ലെൻസാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അതിനകത്ത് ഔട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെയാണ് ഇവിടെ വീഡിയോയിൽ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കൊള്ളാനുള്ള പരിപാടി, ഇത് വൈഡ് ലെൻസാണോ? എൻ്റെ അമ്മ ഇത്രയും വൈഡോ? ശേ, ഇതിൽ വൈഡിൽ ഫിഷ് ഐ എഫക്റ്റ് ഒന്നും ഇല്ലാതെ കിട്ടുന്നൊരു സാധനം പൊളിച്ച്. ഈ കാണുന്ന മുകളിൽ കാണുന്ന ഈ രണ്ട് സാധനങ്ങൾ വഴിയാണ് ഇവർ ഈ രണ്ട് വിഷ്വൽസ് ഇവിടെ കാണിക്കുന്നത്. ഈ ക്യാമറയും ലെൻസും ഒക്കെ ഈ മോയ്സ്ചർ വരാതിരിക്കാൻ വേണ്ടി സൂക്ഷിച്ച് വെക്കുന്ന ഡ്രൈ ക്യാബിൻസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഒരു ഡ്രൈ ക്യാബിൻ വിൽക്കുന്ന ഒരു കമ്പനിയുടെ സ്റ്റോറാണിത്. തൊട്ട് മുമ്പിലായിട്ട് ഇവിടെ ഗൂക്കോങ് എന്നും പറഞ്ഞുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രൈപോഡ്സ് വിൽക്കുന്ന, ട്രൈപോഡ് എന്ന് പറയുമ്പോഴത്തേക്കിന് നമുക്ക് മൊബൈലിലാണല്ലോ ഇപ്പോഴത്തെ മെയിൻ സംഭവം. ഏറ്റവും കൂടുതൽ ചെയിൻ നടക്കുന്ന ട്രൈപോഡുകളും മൊബൈൽ ട്രൈപോഡുകളാണ്, അല്ലെങ്കിൽ ചെറിയ ക്യാമറകൾക്ക് വേണ്ടിയുള്ള ഹാൻഡ് ഹെൽഡ് ട്രൈപോഡുകളാണ് ഞാൻ ഉപയോഗിക്കുന്ന നടക്കാം. അപ്പോൾ അത്തരത്തിലുള്ള പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രൈപോഡുകൾ ഇവരിവിടെ വെച്ചിട്ടുണ്ട് അല്ലേ. ഗൂക്കോങ് ജപ്പാനിലും ഫോട്ടോ ആൻഡ് ഇമേജിങ് ആക്സസറി അസോസിയേഷൻ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ഫോട്ടോഗ്രാഫേഴ്സിന് അസോസിയേഷനൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ മുന്നെ ഇതെന്തോ വാന നിരീക്ഷണത്തിനുള്ള സാധനമാണോ? അസ്കർ 185 APO എന്നൊക്കെ പറഞ്ഞുകൊണ്ട്, പക്ഷേ എൻ്റെ പൊന്നെ ഇതെന്തിനു നോക്കി, എന്നെ കാട്ടി വലിപ്പമുണ്ട് സാധനത്തിന്. നോക്കി അമ്മാതിരി ഐറ്റം ആ നോക്കി, ഇതുപോലുള്ള എന്തൊക്കെ സംഭവങ്ങളാണെന്ന് അറിയോ? സൈട്രോൺ എന്ന് പറഞ്ഞ ഒരു കമ്പനിയാണ്, അത് തന്നെ വാന നിരീക്ഷണം, ഇത് തന്നെ സംഭവം. അതായത് നമുക്ക് ഈ നക്ഷത്രങ്ങളും ബാക്കിയുള്ള സംഭവങ്ങളും ഒക്കെ നിരീക്ഷിക്കുന്നതിനും അതിൻ്റെയൊക്കെ ചിത്രങ്ങൾ എടുക്കുന്നതിനും വേണ്ടിയുള്ള സാധനങ്ങൾ ഇറക്കുന്ന ഒരു കമ്പനിയാണെന്ന് തോന്നുന്നത്. അപ്പോൾ ഇവരുടെ കുറേ പ്രോഡക്റ്റുകൾ നമുക്ക് ഇങ്ങനെ കാണാം. നമ്മുടെ DJ ഒക്കെ പോലെ തന്നെ ഗിംബൽ മേഖലകളിൽ അത്യാവശ്യം പോപ്പുലറാണ് ശിവൻ എന്ന് പറയുന്നത്. ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇവരുടെ ഗിംബൽസ്. മൊബൈലിനും അതേപോലെ തന്നെ ക്യാമറയ്ക്കും വേണ്ട ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഗിംബൽസ് അവർക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു സാധനം കണ്ടോ, ഇതിങ്ങനെ വളരെ ലൈറ്റായിട്ട് മൂവ്മെൻ്റ് ചെയ്യുന്നത് കണ്ടോ, വളരെ ഇങ്ങനെ പാൻ ഷോട്ടുകളും ഇതുപോലെയുള്ള സ്ലൈഡിങ് ഷോട്ടുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സാധനമാണ് ഇത്. ഷിവിൻ മോസ ഗിംബൽ നമ്മുടെ ക്യാമറയ്ക്ക് വേണ്ടിയുള്ളത്, പിന്നെ മൊബൈൽ ഫോണിന് വേണ്ടിയുള്ളത്. DJ ഒരു കോമ്പറ്റീറ്റർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെന്ന് വേണമെങ്കിൽ പറയാം, ചൈനീസ് ബ്രാൻഡാണ്. പിന്നെ ഷിവിന് നമുക്ക് മൊബൈലിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ ഫിൽട്ടർ കപ്പുകളൊക്കെയാണ്, കണ്ടല്ലേ. ഫിൽട്ടർ ക്ലിപ്പ്, ഫിൽട്ടർ കപ്പല്ല, ഫിൽട്ടർ ക്ലിപ്പ്, ഫിൽട്ടർ ക്ലിപ്പാണ്. അത് നമുക്ക് മൊബൈലിൽ നമുക്ക് ഫിൽട്ടേഴ്സ് യൂസ് ചെയ്യാം, ക്യാമറയ്ക്ക് മാത്രമല്ല മൊബൈലിന് ഇതൊക്കെ പറ്റും എന്നാണ് ഷിവിൻ പറയുന്നത്. കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ട്രൈപോഡുകൾ വെച്ചിരിക്കുന്നതല്ലേ, പല കളർ. നിക്കോൺ ഒരു കാലത്ത് ഭയങ്കര പോപ്പുലറായിരുന്നു, പിന്നീട് നിക്കോൺ താന്നുപോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എത്ര ആളുകൾ നിക്കോണിൻ്റെ ക്യാമറ നമ്മുടെ നാട്ടിൽ, ഞാൻ ഇന്ത്യയുടെ കാര്യമാണ് പറയുന്നത്, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. അപ്പോൾ നിക്കോണിൻ്റെ സ്റ്റോറ് അതും ഒട്ടും മോശമൊന്നുമല്ല, നല്ല വലിയ സ്റ്റോറ് തന്നെയാണ്. ഞാൻ പറഞ്ഞില്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ സ്റ്റോറുകളാണ് കാനോൺ, ഫ്യൂജി ഫിലിം, പിന്നെ നിക്കോൺ, സോണി. ഈ നാല് കമ്പനികളാണ് ക്യാമറകളിൽ ടോപ്പിൽ നിൽക്കുന്നതും. ഇന്ന് അതുകൊണ്ട് തന്നെ ടോപ്പിൽ നിൽക്കുമ്പോഴത്തേക്കിനും അവർക്ക് വലിയ വലിയ സ്റ്റോറുകൾ ചെയ്യണമല്ലോ. സോ അവിടെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരും ഉള്ളത്. നെക്സ്റ്റ് സ്റ്റോറേജ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു മെമ്മറി കാർഡിൻ്റെ സ്റ്റോറാണ്. അപ്പോൾ ഒരു മെമ്മറി കാർഡ് ചെറുതല്ലേ, കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വലിയ രൂപം ഉണ്ടാക്കിയിട്ട് അവരവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയ മെമ്മറി കാർഡിന് വേണ്ടി എത്ര വലിയ സ്റ്റോറാ? പ്രത്യേകിച്ചൊന്നുമില്ല, എഴുതി വെച്ചിരിക്കുന്നു, അത്രേ ഉള്ളൂ. എന്തോ മിണ്ടുവോ? നമുക്ക് പിള്ളേരെ കളിപ്പിക്കുന്ന പോലെ കളിപ്പിക്കാം, നമ്മുടെ മറ്റേ സിനിമയിലുള്ള പോലെ അല്ലേ. ആ ശരി കേട്ടോ, ഇങ്ങനെ നമ്മളെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുന്ന പോലെ ഉണ്ട്. തക്കുട് താതേ കുട്ടാപ്പി, ഹലോ, ഹൗ ആർ യു? ഹായ്, വാട്സ് യുവർ നെയിം? കം ഹിയർ, കം ഹിയർ. വാട്സ് യുവർ നെയിം? കാൻ യു ടെൽ മീ യുവർ നെയിം? സാങ്കോ. സാങ്കോ, സാങ്കോ, എന്ത് ക്യൂട്ടല്ലേ ഇത്, നോക്ക്. ഇച്ചിക്കോ, ഓ ഇച്ചിക്കോ. ശരിക്കും നമ്മുടെ പിള്ളേർ നമ്മളെ നോക്കുന്ന പോലെ ഉണ്ടല്ലേ, എന്തൊക്കെ പരിപാടികളാണ്. ഹായ് ഇച്ചിക്കോ, ഹൗ യു? ഇച്ചിക്കോ, ക്യാൻ യു കം ഹിയർ പ്ലീസ്? കം, ഹീസ് കമ്മിങ്. ആ ഹായ് ക്യൂട്ട് ബേബി, ഹൗ യു? ഓ കൊള്ളാം കേട്ടോ, വിളിച്ചപ്പോഴത്തേക്കും വന്നതുണ്ടോ? കണ്ണടയൊക്കെ വെച്ച കുട്ടിയാ, മൂക്കോട്ട് ചിക്കു ചിക്കു, ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം കേട്ടോ, എന്തൊക്കെ പരിപാടികളാണ് നോക്കിയേ. നമ്മൾ കുട്ടികളൊക്കെ എടുക്കുന്ന പോലെ നോക്കി, കുഞ്ഞു കുട്ടികളൊക്കെ എടുക്കുന്ന പോലെ ചുക്കുളു നോക്കുന്നുണ്ടല്ലേ, മന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടോ, ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നുണ്ടോ,
ചുക്കുദേവി ഹായ്. ഇത് കൊള്ളാമല്ലേ പരിപാടി, സംഭവം അടിപൊളിയാ. നമ്മൾ ഈ സംഭവം കണ്ടില്ലേ, ഇത് നിക്കോണ്ട സ്റ്റോറിലാണ് കേട്ടോ, വേറെ എവിടെയല്ല, നിക്കോണ്ട സ്റ്റോറിലാണ് നമ്മളിപ്പോൾ ഈ രണ്ട് കുഞ്ഞു കുട്ടികളെ കണ്ടത്. ശരിക്കും ഇത് പുതിയ സംഭവം ഒന്നുമല്ല, ഇപ്പം നമ്മുടെ സുരാജ് വെഞ്ഞാറമ്പുഴ അഭിനയിച്ച ആൻഡ്രോയിഡ് കുഞ്ഞപ്പൻ എന്ന് പറഞ്ഞൊരു സിനിമ നമ്മളെല്ലാവരും കണ്ടാണ് അല്ലേ. അപ്പം അതിനകത്ത് ശരിക്കും എന്താ സംഭവിക്കുന്നത്, സൗബിൻ സുരാജിൻ്റെ മകനാണ്. അപ്പം മകന് ജോലിയും കാര്യങ്ങളുമായിട്ട് തിരക്ക്, അപ്പം മകന് അച്ഛൻ്റെ കൂടെ നിൽക്കാൻ സമയമില്ല. അപ്പോൾ അച്ഛൻ മിസ് ചെയ്യുന്നു. അപ്പം ഒരു കുഞ്ഞിനെ പോലെ ഒരു റോബോട്ടിനെ കൊണ്ട് കൊടുത്തു. ആ റോബോട്ടുമായിട്ട് പുള്ളിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ആയി, ഇഷ്ടമായി, വിട്ടുപിരിയാൻ പറ്റാത്ത രീതിയിലായി. അതാ അത് സംഭവിക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതാണ് കുഞ്ഞ് കണ്ടില്ലേ, മനുഷ്യന് സമയമില്ലെങ്കിൽ അതിന് പകരം യന്ത്രങ്ങൾ റീപ്ലേസ് ചെയ്യപ്പെടും. അതാണ് സംഭവിക്കുന്നത്. ഭാവിയിൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം, അല്ല ഓൾറെഡി സംഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ഞാനൊന്ന് വാഷ്റൂമിൽ പോകാനായിട്ട് പുറത്തിറങ്ങി വന്നപ്പോഴത്തേക്കിനും ഇപ്പോൾ അകത്ത് കയറാൻ ക്യൂ നിൽക്കുന്ന ആൾക്കാരുടെ തിരക്ക് കണ്ടോ. അവർ സാധാരണ വിസിറ്റേഴ്സ് ആണ്. നമുക്ക് വി ഐ പി പാസ് ഉള്ളതുകൊണ്ട് നമുക്ക് വി ഐ പികളെ പോലെ നമുക്ക് തിരക്കില്ലാതെ തിരിച്ചകത്ത് കയറി പോകാം. അയ്യോ, ഇവരും വി ഐ പീസ് ആയിരുന്നെങ്കിൽ ഞാനിപ്പോൾ പെട്ടുപോയേനെ. എന്തോരോ ആൾക്കാരാന്ന് നോക്കിയേ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ഇതുപോലെയുള്ള എക്സിബിഷൻസ് കാണാൻ വേണ്ടി വരുന്നത്. ഇങ്ങനെയുള്ള എന്തോരം സ്ഥലങ്ങൾ, എന്തോരം ഇവൻറ്റുകൾ നമ്മുടെ ലോകത്ത് നടക്കുന്നു അല്ലേ. ഫ്ലെക്സർ എന്ന് പറയുന്ന മറ്റൊരു മെമ്മറി കാർഡും സ്റ്റോറേജ് ഡിവൈസുകളൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ്, അവരുടെ സ്റ്റോറാണ് ആ കാണുന്നത്. പിന്നെ ഇതൊരു മൾട്ടി ബ്രാൻഡ് സ്റ്റോറാണ്, നല്ല പീക്ക് ഡിസൈൻ എന്ന് പറഞ്ഞുകൊണ്ട് അത് ഈ പറഞ്ഞ പോലെ എന്തൊക്കെയോ പല ബ്രാൻഡുകളുടെ പല ആക്സറീസ്. അപ്പം എപ്സന്റെ സ്റ്റോർ വരെ ഇവിടെ ഉണ്ട്. എപ്സൺ ക്യാമറ ഉണ്ടാക്കുന്നില്ലെന്നാണ് എൻ്റെ അറിവ്. എപ്സൺ പക്ഷേ ബാക്കിയുള്ള പ്രിൻ്ററുകളും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണല്ലോ. എപ്സന്റെ സ്റ്റോർ വരെ ഇവിടെ ഉണ്ട്. അപ്പം ഇനി നമുക്ക് സോണിയുടെ സ്റ്റോറി കയറി വിശദമായിട്ട് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെയും മുകളിൽ എന്തോരം ക്യാമറകളാണ് നോക്കി വെച്ചേക്കുന്നത്, അതൊക്കെ നമുക്ക് പോയി നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. സോണി എന്ന് പറയുന്നത് ശരിക്കും പണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊക്കെ സോണിയൊക്കെ ക്യാമറ അവതരിപ്പിച്ച സമയത്ത് നമ്മൾ സോണി ഒരു ടി വി കമ്പനിയായിട്ടാണ് കണ്ടിരുന്നത്. പിന്നീട് ഇപ്പം സോണിയുടെ ക്യാമറകളൊക്കെ വളരെയധികം പോപ്പുലറായി മാറി. അങ്ങനെ ക്യാമറകളുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ഇപ്പം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്നത് സോണിയും മറ്റുമൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ സോണി ഭയങ്കര പോപ്പുലറാണ്, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് വൈഡ് അത്യാവശ്യം നല്ല പോപ്പുലറായി മാറിയ ഒരു ക്യാമറയാണ്. ഇത് സോണിയുടെ വ്ളോഗിങ് ക്യാമറയാണ്, RX100 സീരീസിലുള്ള ക്യാമറയാണെന്ന് തോന്നുന്നു, അല്ല ZV-1 ആണ്. ഇവരുടെ RX100 ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് ZV-1, ZV-1F, ZV-1-2 വ്ളോഗ് ക്യാമറ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ടൈപ്പ് വ്ളോഗിങ് ക്യാമറകളും സോണിക്കുണ്ട് കേട്ടോ. സോണിയുടെ സ്റ്റോറ് ഭയങ്കര നീറ്റായിട്ട്, ഭയങ്കര എലഗൻ്റായിട്ടാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ സ്റ്റോറുകളും എലഗൻ്റായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ കുറേ പൂച്ചകളും പട്ടികളും, ഇത് ഒറിജിനലല്ല, ഒറിജിനൽ എന്തായാലും ഒരു വെക്കില്ലല്ലോ. അതിനൊക്കെ നമുക്ക് ക്ലോസപ്പ് ഫോട്ടോകൾ എടുത്ത് നോക്കുന്നതിന് വേണ്ടി വെച്ചിരിക്കുക. ഇവരുടെ ലെൻസിൻ്റെ ഒരു ഇൻ്റർസെക്ഷൻ ആണ് ഇവിടെ വെച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ലെൻസ് നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് എന്താണ് എന്നുള്ളത് മനസ്സിലാക്കി തരാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വെച്ചിരിക്കുന്നത്. ഇതൊരു ഫ്ലോർ സെറ്റ് ചെയ്തിരിക്കുകയാണ് ഇവിടെ. ഈ ഫ്ലോറിൽ ഇങ്ങനെ പല മോഡൽസ് ആണുങ്ങളും പെണ്ണുങ്ങളും ഇങ്ങനെ അകത്ത് നിൽപ്പുണ്ട്. അപ്പം നമുക്ക് ക്യാമറ എടുത്തിട്ട് അവരെ ഫോക്കസ് ചെയ്യുമ്പോഴത്തേക്കിനും അവർ നമുക്ക് വേണ്ടി പോസ് ചെയ്ത് തരും. അങ്ങനെയാണ് അതിൻ്റെ പരിപാടികൾ, കണ്ടല്ലേ നമുക്ക്. ഓഹ്, ഇതിവരുടെ ഒരു ഹൈ ക്രിയേറ്റീവ് സ്റ്റുഡിയോ ആണ്. അതിനകത്ത് ഞാൻ ക്യാമറ ഉണ്ടാക്കിയപ്പോഴത്തേക്കിന് ഒരു ലേഡി അകത്തിരുന്ന് നമ്മളെ കൈ കാണിക്കുന്നുണ്ടല്ലേ. ഇവർ അവരുടെ ജോലി അതാണ്, ബേസിക്കലി മോഡൽസ് ആണ് അവർ. ഇവിടെ ഓപ്സ് ബോട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതെന്ത് ക്യാമറ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സർവൈലൻസ് ക്യാമറ പോലെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസ്പ്ലേ ക്ലാരിറ്റി നോക്കി, അതിൻ്റെ ഈ ഒരു ക്യാമറയിലെയാണ്, ഈ ക്യാമറയിലെ ആ ഒരു ഡിസ്പ്ലേ ക്ലാരിറ്റി എത്രത്തോളം ഉണ്ടെന്ന് നോക്ക്. ഓപ്സ് ബോട്ട് ഉള്ളതല്ലേ. എന്താ കാണാത്ത, എന്താ കാണാത്തേന്ന് ഞാൻ ഇങ്ങനെ നോക്കി നടക്കായിരുന്നു. പാനസോണിക്കിൻ്റെ സ്റ്റോറ് അപ്പം നോണ്ട് ഇവിടെ പുറകിലുണ്ട്, പാനസോണിക്കിൻ്റെ സ്റ്റോറ്. അതും വലിയ സ്റ്റോറാണ്, നമ്മൾ മറന്നു പോകാൻ പാടില്ല പാനസോണിക്കിനെ. ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് പാനസോണിക്കിൻ്റെ ലുമിക്സ്, ഏതോ ഒരു ലുമിക്സ് സീരീസിലുള്ള ഏതോ ഒരു മോഡൽ ഒരു ക്യാമറ ഞാൻ കുറേ നാൾ മുമ്പ് പണ്ട് യൂസ് ചെയ്തിട്ടുണ്ട്. പാനസോണിക്കും ഈ പറഞ്ഞ പോലെ ഒരു ജാപ്പനീസ് കമ്പനിയാണ്, ക്യാമറകൾ മാത്രമല്ല പല പ്രോഡക്റ്റുകൾ അവർക്കുണ്ട്. പാനസോണിക്കിൻ്റെ ലുമിക്സ് എന്നുള്ളതാണ് അവരുടെ ക്യാമറ സീരീസിൻ്റെ പേര്. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ സോണി ആൽഫ, ഫ്യൂജി എക്സ് എന്നൊക്കെ പറയുന്ന പോലെ പാനസോണിക്കിന് ലുമിക്സ് എന്നുള്ളതാണ് അവരുടെ ക്യാമറ സീരീസുകളുടെ പേരെന്ന് പറയുന്നത്. ഇതും നല്ല അടിപൊളി കളർഫുള്ളായിട്ട്, കളേഴ്സ് ഓഫ് ലുമിക്സ് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി കളർഫുള്ളായിട്ട് ചെയ്തിരിക്കുന്ന ഒരു സ്റ്റോറാണ്. പിന്നെ അവരുടെ ലെൻസുകൾ, എൻ്റെ ദൈവം എന്തോരം ലെൻസുകളാണെന്ന് നോക്ക്. ആ ലെൻസുകളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അവരുടെ ഒരു ഹിസ്റ്ററി പറയുന്ന 2008 മുതൽ ഇങ്ങോട്ടേക്കുള്ള കുറേ ക്യാമറകൾ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. ക്യാമറകളെക്കാട്ടി കൂടുതൽ ക്യാമറ ആക്സസറീസ് വിൽക്കുന്ന അല്ലെങ്കിൽ പ്രദർശിപ്പിക്കുന്ന സ്റ്റോറുകളാണ് നമുക്കിവിടെ കൂടുതലും കാണാൻ സാധിക്കുന്നത്.
എന്തൊക്കെ സാധനങ്ങൾ, എന്തൊക്കെ സംഭവങ്ങളാ അല്ലേ ഈ ലോകത്ത്, എന്തൊക്കെ പ്രോഡക്റ്റുകളാ അല്ലേ. ടെക്നോളജി അഡ്വാൻസ്ഡായി വന്നുകൊണ്ട് ഓരോരോ പ്രോഡക്റ്റുകൾ ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയല്ലേ, മത്സരിച്ച് എല്ലാവരും. ഇനി നമ്മുടെ സിഗ്മ ലെൻസുകൾ ഇറക്കുന്ന കമ്പനികളിൽ സിഗ്മ ടാമറോൺ ഒക്കെ കുറേ ഉണ്ട്. ഇപ്പം ഈ സോണിയും കാനണും ഫ്യൂജി ഫിലിമും ഒക്കെ ആണെങ്കിൽ അവരുടെ കമ്പനിയുടെ ഒറിജിനൽ ലെൻസുകൾക്ക് വില കൂടുതലായിരിക്കും. അപ്പം അതിലും വില കുറച്ച് അതിലും ഫീച്ചേഴ്സ് കൂട്ടി കുറേയധികം ലെൻസുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫേമസ് ആയിട്ടുള്ള കുറേ ലെൻസുകളാണ് സിഗ്മ ടാമറോണൊക്കെ. ഞാൻ ടാമറോണിൻ്റെ ലെൻസ് യൂസ് ചെയ്യുന്നുണ്ട്. സോണി A7C ക്യാമറയുടെ കൂട്ടത്തിൽ ഞാൻ ടാമറോൺ ലെൻസുകൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് സിഗ്മയുടെ ലെൻസാണ്. അതായത് ഈ കമ്പനികൾ ഇറക്കുന്നതിലും കൂടുതൽ ഓപ്ഷൻസ് ഇവർ ഇറക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് പല ആളുകൾക്കും പല റിക്വയർമെൻ്റ് ആയിരിക്കും ഈ ലെൻസിൻ്റെ കാര്യത്തിൽ. അപ്പോൾ എല്ലാ റിക്വയർമെൻറ്റും ചിലപ്പോൾ നമുക്ക് ഒറിജിനൽ ലെൻസുകൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അങ്ങനെയുള്ള കാര്യം സാഹചര്യങ്ങളിലാണ് പല ആൾക്കാരും ബഡ്ജറ്റ് കൺസ്ട്രെയിനും അങ്ങനെ പല സംഭവങ്ങളും നോക്കിയിട്ട് ഇതുപോലെയുള്ള പല കമ്പനികളുടെ ലെൻസ് വാങ്ങിക്കും. ഇപ്പോൾ ചില ആൾക്കാർക്ക് അതായത് ക്യാമറ കമ്പനികളുടെ ലെൻസ് അതിൻ്റെ ലെൻസിൻ്റെ ക്വാളിറ്റിയും ആ ഒരു ഔട്ട്പുട്ടും ഒക്കെ ഇഷ്ടമല്ലാത്തവരുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ലെൻസുകൾ വാങ്ങിക്കും. ഇവിടെ ടാമറോൺ കമ്പനിക്കാർ കാറ് വരെ കൊണ്ട് വെച്ചിട്ടുണ്ട്. മിനി കൂപ്പറും BMW ഫോട്ടോ എടുപ്പിക്കുന്നതിന് വേണ്ടിയായിരിക്കണം. ഉണ്ടല്ലേ ക്യാമറോണിൻ്റെ ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് ലെൻസസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ നേരത്തെ ക്യാമറയുടെ മുകളിൽ ഡിസ്പ്ലേ എന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് ശരിക്കും ഡിസ്പ്ലേ മാത്രമല്ല, അത് നമുക്ക് ഡിസ്പ്ലേ കാണുന്നുണ്ടെങ്കിലും അതൊരു റെക്കോർഡിംഗ് ഡിവൈസാണ്, ഒരു എക്സ്റ്റേണൽ റെക്കോർഡിംഗ് ഡിവൈസാണ് ക്യാമറകളിൽ ഫിക്സ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ അറ്റോമോസ് എന്ന് പറഞ്ഞ ഒരു എക്സ്റ്റേണൽ ഇതുപോലെയുള്ള ഒരു പ്രോഡക്റ്റ് സെല് ചെയ്യുന്ന ബ്രാൻഡാണിത്. എന്നുണ്ട് സംഭവം അടിപൊളിയല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട്. നല്ലൊരു കിടുക്കാച്ചി എക്സ്പീരിയൻസ് ആയിരുന്നു. കുറേ പ്രോഡക്റ്റുകൾ കാണാൻ പറ്റി, കുറേ പുതിയ ബ്രാൻഡുകളുടെ സാധനങ്ങൾ കാണാൻ പറ്റി, കുറേ പുതിയ ബ്രാൻഡുകളെ കുറിച്ച് അറിയാൻ പറ്റി. അപ്പോൾ സമയം 12 മണിയായി. ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചു പോകാം, വേറെ പരിപാടികളൊന്നുമില്ല. നമുക്ക് ഇന്ന് നമ്മുടെ മറ്റേ ഫ്യൂജി ഫിലിം ടീമിൻ്റെ കൂടെ ഉള്ള ലാസ്റ്റ് ഡേ ആണ്. അവർ നാളെ പല ആൾക്കാരും പോവും, ഞാൻ ഇവിടെ സ്റ്റേ ബാക്ക് ആണ് 2-3 ദിവസം കൂടെ. ഞാനിവിടുന്ന് സപ്പോറോ പോകുന്നുണ്ട്. സപ്പോറോ നമ്മളിപ്പോൾ ഉള്ള ഈ ഒരു എക്സിബിഷൻ ഹാളിൻ്റെ ബിൽഡിങ്ങിൽ നിന്ന് നമുക്ക് ഡയറക്റ്റ് ടോക്കിയോയിലേക്ക് പോകാനായിട്ട് ട്രെയിൻ കിട്ടും. ഇവിടെ നിന്നൊരു 50 മിനിറ്റ്സ് യാത്രയുണ്ട്. ടോക്കിയോയിൽ നിന്നൊരു 50 മിനിറ്റ്സ് ദൂരം മാറിയാണ് നമ്മുടെ യൊക്കോഹാമ എന്ന് പറഞ്ഞ ഈ സ്ഥലം. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഷിഞ്ചുക്കു ഏരിയയിലേക്കാണ് പോകുന്നത്. വേറെ പരിപാടി ഒന്നുമില്ലല്ലോ, അവിടുത്തെ കുറച്ച് ഷോപ്പിംഗ് എന്തെങ്കിലുമൊക്കെ ചുമ്മാ നോക്കാം, വിൻഡോ ഷോപ്പിംഗ് ആണെങ്കിലും നടക്കാം. അപ്പോൾ ഈ ബിൽഡിങ്ങിൽ തന്നെ റെയിൽവേ സ്റ്റേഷനും ഉണ്ട്, കണക്ടിവിറ്റി ഉണ്ട്. അത് എന്ത് സിമ്പിളല്ലേ, പല സ്ഥലത്തേക്കും ട്രെയിൻ കണക്ടിവിറ്റി ഈസി ആക്കി വെച്ചേക്കുമല്ലേ. പുറത്ത് നല്ല തണുപ്പാട്ടോ, 5 ഡിഗ്രിയോ 6 ഡിഗ്രിയോ എങ്ങാണ്ട ഇന്നും മഴയാണെന്ന് തോന്നുന്നു. നമ്മുടെ ലണ്ടനൈ പോലെയൊക്കെ ഉള്ള ഒരു ഫെറസ് ഫീൽ നമുക്കിവിടെ കാണാം. അതൊന്നും പിന്നെ തണുപ്പത്ത് വർക്കിംഗ് അല്ലെന്ന് എനിക്ക് തോന്നുന്നത്. അടച്ചിട്ടിരിക്കുക. ഇപ്പോഴും ഇങ്ങനെ ആളുകൾ ഗ്രൂപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എക്സിബിഷൻ കാണാൻ വേണ്ടി. ഇതായിരുന്നു നമ്മുടെ എക്സിബിഷൻ ഹാള്. പിന്നെ ഇത് ഇവിടുത്തെ ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടൽ ആണ് ഈ കാണുന്നത്. ഇൻ്റർ കോണ്ടിനെൻ്റൽ ഹോട്ടൽ, അതൊരു തീം പാർക്കായിരുന്നു കേട്ടോ, വാട്ടർ തീം പാർക്ക് എന്തോ ആയിരുന്നു തോന്നുന്നു. അടിപൊളി. അപ്പോൾ നമ്മളിപ്പോൾ നടന്ന് മഴ കൊള്ളായിരിക്കാൻ വേണ്ടി ഇങ്ങനെ സാധനങ്ങളൊക്കെ ഉണ്ട്. നടന്ന് നമ്മളിപ്പോൾ ഇവിടെ ഒരു ബിൽഡിങ്ങിനകത്തേക്ക് കയറുകയാണ്. ക്വീൻ സ്ക്വയർ യൊക്കോഹാമ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ എവിടെയാണ് ട്രെയിൻ സ്റ്റേഷൻ, റോഡ്, എക്സിബിഷൻ സെൻ്റർ. കാറ്റും ഉണ്ട്, കാറ്റും കൂടെ വന്നു കഴിഞ്ഞാൽ ഫ്രീസായി. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ തണുപ്പും പ്രകാരങ്ങളൊന്നും പ്രശ്നമല്ല, സുഖമായിട്ട് നടന്നു പോകാം, പ്രശ്നമൊന്നുമില്ല. ഇത് കണ്ടില്ലേ, ഇവിടുത്തെ സംഭവങ്ങളാണ് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സംഭവം എന്ന് പറയുന്നത്. അതായത് എല്ലാ ട്രെയിൻ സ്റ്റേഷൻസും ഏതെങ്കിലുമൊക്കെ ബിൽഡിങ്സൊക്കെ ആയിട്ട് കണക്റ്റഡ് ആയിരിക്കും. അതാണ് ഇവിടെ ഇതുപോലുള്ള രാജ്യങ്ങളുടെ പ്രത്യേകത. എക്സാമ്പിൾ പറഞ്ഞാൽ നമ്മുടെ എടപ്പള്ളി സ്റ്റേഷനും ലുലു മോളും തമ്മിൽ കണക്ട് ചെയ്തിട്ടില്ലേ. അതെ, ഈ കാണുന്ന വലിയ ഷോപ്പിംഗ് മാള്, ഈ ഷോപ്പിംഗ് മാളിൻ്റെ അടിയിലേക്ക് നമ്മളിത് ഇങ്ങനെ ഇറങ്ങി 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 പോകുന്നത് ട്രെയിൻ സ്റ്റേഷനിലേക്കാണ്. അപ്പം നമുക്ക് താഴേക്ക് നടന്നിറങ്ങിപ്പോ കണ്ടോ, ആളുകൾ അച്ചടക്കത്തോടെ നിൽക്കുന്ന കണ്ടില്ലേ ഇങ്ങനെയാണെന്ന്. ലെഫ്റ്റ് സൈഡിൽ ഇപ്പം ഞാൻ റൈറ്റ് സൈഡിൽ കൂടെ നടന്നു പോകുന്നു. ഞാൻ റൈറ്റ് സൈഡിൽ നിൽക്കാൻ പാടില്ല. റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് നടന്നു പോകാൻ വേണ്ടിയുള്ളവർക്ക് മാത്രമാണ്, ധൃതിയുള്ളവർക്ക് വേണ്ടി മാത്രമാണ്. കണ്ടോ, മിനാറ്റോ മിറായി സ്റ്റേഷൻ എന്ന് പറഞ്ഞ സ്റ്റേഷനിലേക്കാണ് നമ്മളിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. ലെറ്റ്സ് ഗോ. നമ്മുടെ ട്രെയിൻ വന്നു, ടിക്കറ്റ് ഒക്കെ എടുത്ത് വന്നു. ഇതൊരു എക്സ്പ്രസ് ട്രെയിൻ ആണ്. ഒരു 5 മിനിറ്റ് മുമ്പ് ഒരു ലോക്കൽ ട്രെയിൻ ഇപ്പോൾ പോയായിരുന്നു. അപ്പോൾ അത് പോയിട്ട് തൊട്ട് പിറകിൽ നമുക്ക് എക്സ്പ്രസ് ട്രെയിൻ വന്നു. ഇതേ കയറിപ്പോൾ ഇതാകുമ്പോഴത്തേക്കിന് ഒരു 50 മിനിറ്റ്സിൽ നമ്മൾ എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. യ
ഷിൻജുക്കു സൻജോമെ എന്ന് പറഞ്ഞ സ്റ്റേഷനിലെത്തി. നമ്മളെ നോൺ സ്റ്റോപ്പ് ബസ് കണ്ടിട്ടുണ്ട്. നോൺ സ്റ്റോപ്പ് ബസ് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത് എന്തിനാണോ ഐറ്റം, ആർക്കറിയാം? നിങ്ങൾ ആരെങ്കിലും ഡിസ്നിയുടെ സ്റ്റോർ കണ്ടിട്ടുണ്ടോ? ദിസ് യെസ്, ഇവിടെ ജപ്പാനിലുണ്ട് ഡിസ്നിയുടെ സ്റ്റോർ. അപ്പൊ ഇവിടെ ഡിസ്നിയുടെ ഗുഡീസും ബാക്കിയുള്ള സംഭവങ്ങളൊക്കെയാണ് തോന്നുന്നു വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഞാൻ എന്തായാലും ഇപ്പൊ കേറുന്നില്ല. സാറയുടെ ഷോറൂം ഒക്കെ ഉണ്ട് ഇവിടെ, കണ്ടില്ലേ? സാറ സാറയ്ക്ക് ഒരു ഡെഡിക്കേറ്റഡ് ഷോറൂമായിട്ട് ഇവിടെ ഉണ്ട്. ഞാനിങ്ങനെ ചുമ്മാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വെറുതെ കയറി നോക്കാം അല്ലേ? ആ ഷോപ്പിന്റെ പേരുണ്ടാവും, അത് ഷിൻജുക്കു ബിയർ ഹാൾ. അതൊരു ബിയർ ഹാളാണ്, ബിയർ പാർലർ മാത്രമല്ല, ഫുഡും നല്ല അടിപൊളി ഫുഡും കിട്ടും. അവിടെ മുമ്പിൽ ഫുഡിൻ്റെ ഒക്കെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ. സാറയൊക്കെ വെക്കുന്നത് മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് സാധനങ്ങളാണ്. നോക്കിയേ, ബ്ലാക്ക് ടീഷർട്ട്, ഇതുപോലത്തെ സിമ്പിൾ പ്ലെയിൻ ഡിസൈൻസ് ആണ് സാറയിൽ വന്നു കഴിഞ്ഞാൽ ഉള്ളത്. ഞാൻ വെറുതെ കയറി നോക്കിയാണ്. സംഭവം ഭയങ്കര ക്ലാസിക്കാണ്, പക്ഷേ വേറെ ലെവൽ ഐറ്റംസ് ആണ്. നല്ല അടിപൊളി ഷർട്ട് കണ്ടാ, പക്ഷേ ഇത് ഫുൾ സ്ലീവാണ്, ഹാഫ് സ്ലീവ് ഉണ്ടായിരുന്നു ഞാൻ ഇപ്പം എടുത്തേനെ. ഗൈസ്, ഞാൻ സാറയിൽ വന്നിട്ട് ഞാനൊരു ഷർട്ട് എടുത്ത്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഈ സാധനം, ഹാഫ് സ്ലീവ് കിട്ടി. ഞാൻ ഹാഫ് സ്ലീവില്ലാളാം, ട്രൈ നോക്കി അടിപൊളിയല്ലേ. പാൻറ് ഇതല്ല, പാൻറ് ഇത് വേറെ എടുത്തിട്ടുണ്ട്, ഒരു പാൻറ് എടുത്തിട്ടുണ്ട്. ദിസ് പാൻറ് ഈസ് റിയലി ഗുഡ്, കുഴപ്പമില്ല, നല്ല നല്ല ഭംഗിയുള്ള പാൻറ്റ് ഇട്ടോക്കണം. ഇതിപ്പോൾ ഞാൻ ഇട്ടിരിക്കുന്ന പാൻറ്റാണ്, ഇതിനോട് ചേരുന്നില്ലേ, സൂപ്പറല്ലേ, അടിപൊളിയല്ലേ. സാറയിൽ വന്നു കഴിഞ്ഞാൽ നല്ല കിട്ടും, കാച്ച് കളക്ഷൻസ് കിട്ടും, നല്ല സാധനമായിരിക്കും, പക്ഷെ ക്ലാസിക് സാധനമായിരിക്കും. പക്ഷേ ഇതൊക്കെ എപ്പോൾ വിൻ്ററുള്ള രാജ്യങ്ങളിൽ ഇടാൻ പറ്റില്ല, നമ്മുടെ നാട്ടിലൊക്കെ ഇടാൻ അത്രയേ ഉള്ളൂ. അടിപൊളിയല്ലേ, ഇഷ്ടപ്പെട്ട്. ഞാൻ അടുത്തൊരു ഷർട്ട് ഇട്ട് നോക്കിയിരിക്കുകയാണ്. ഞങ്ങളുടെ പുള്ളിയല്ലേ, ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഷൂ രക്ഷയില്ല, കിട്ടുകാച്ച് ഫിറ്റിങ്, അടിപൊളി ഫിറ്റിങ്. നമുക്ക് ഭയങ്കര സ്ലിമ്മായിട്ട് ഫീൽ ചെയ്യും, നമുക്ക് വയറൊന്നും കാണില്ല, അടിപൊളി ഫിറ്റിങ്. നോക്കി കിട്ടുകാച്ച് ഫിറ്റിങ്. ഞാൻ തടിയൊക്കെ കുറച്ചു, ഞാൻ നന്നായിട്ട് തടി കുറച്ചു. എന്താ പറയുക, ഡയറ്റ് ചെയ്തും പട്ടിണി ഇടുന്നൊക്കെ, എക്സസൈസ് ചെയ്തൊക്കെ. ആ പിന്നെ നല്ല വയറ് കാണിക്കാതെ ചുമ്മാ ആണോ? നിങ്ങൾ പറ കേട്ടോ, ഇപ്പം എന്നെ കണ്ട് എത്ര വയസ്സ് പറയും? നിങ്ങൾ പറയും എന്നെ കണ്ട് എത്ര വയസ്സ് പറയും? അടുത്ത മാർച്ച് എൻ്റെ ബർത്ത്ഡേ. ഈ ഷർട്ട് പോണത് ഈ കളർ പാൻറ്റിൻ്റെ കൂടെ ആയിരിക്കും അല്ലേ? ആണോ, നമുക്ക് പല രീതിയിൽ സ്റ്റൈൽ ചെയ്യാം, പക്ഷെ ഇത് ഇച്ചിരി എനിക്ക് ടൈറ്റാണ് ഈ പാൻറ്, പിന്നെ നെക്സ്റ്റ് സൈസ് എടുക്കണം. പക്ഷെ ഷർട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, അടിപൊളിയാണ് അല്ലേ, പൊളിച്ചില്ലേ. ഞാൻ വേറൊരു പാൻറ് എടുത്തിട്ടു. ഈ പാൻറ് എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതൊരു ചെറിയ രീതിയിലൊരു ചെക്സ് ഉള്ളൊരു ഡിസൈനാണ്. ഇത് കണ്ടോ, നമുക്ക് ഇത്തരത്തിലുള്ള ഈ ചെക്സ് പോലത്തെ ഒരു ഡിസൈനാണ് അല്ലേ. അപ്പം ഇത് ഈ ഒരു ഡാർക്ക് ഷെയ്ഡിൻ്റെ കൂട്ടത്തിൽ അടിപൊളിയായിട്ട് മാച്ചാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. ഞാനിതെന്താ മറ്റേ എല്ലാവരും ഇൻസ്റ്റാഗ്രാമിൽ കാണിക്കുന്ന പോലെ ഗെറ്റ് റെഡി വിത്ത് മീ നടത്തിക്കൊണ്ടിരിക്കുകയാണോ? ആണോ, ഗെറ്റ് റെഡി വിത്ത് മീ ജി ആർ ഡബ്ല്യു എം. ആ പോട്ടെ, എല്ലാം കാണിക്കണമല്ലോ, ടെക് ട്രാവൽ, ഈറ്റ്, ഫുഡ്, ഷോപ്പിംഗ്. ഇനി ഇപ്പോൾ നമുക്ക് ജി ആർ ഡബ്ല്യു എം ഗെറ്റ് റെഡി വിത്ത് മീ തുടങ്ങാം അല്ലേ. എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ, ടീപ്പിൾ കേട്ടോ, നമ്മുടെ എന്താണോ നമ്മുടെ കേരളത്തിലൊക്കെ സാറയുടെ ഷോറൂമൊക്കെ വരുന്നത്. പക്ഷേ ഇതെനിക്ക് ഇഷ്ടപ്പെട്ട, ഐ ലൈക്ക് ഇറ്റ്, കിട്ടലും ഫിറ്റിങ്. അങ്ങനെ നെക്സ്റ്റ് ഷർട്ട് എടുത്തിട്ടിരിക്കുകയാണ്. ദൈവം ഇത് ഏതിട്ടാലും എല്ലാം അടിപൊളി ഭംഗിയാണല്ലോ, ഇഷ്ടപ്പെട്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ഡാർക്ക് പാൻറ്റേ ചേരുള്ളതുകൊണ്ട് ഡാർക്ക് പാൻറ് എടുത്തിട്ട് ഈ സാറയൊക്കെ സാറിൻ്റെ കൂടെ അറിയാം. നമുക്ക് ബ്രാൻഡിൻ്റെ പേരൊന്നും ഒന്നും എവിടെയും കാണത്തില്ല. നമുക്ക് ഡിസൈൻ കണ്ടിട്ടാണ് ആൾക്കാർ മനസ്സിലാക്കുന്നത് ഇത് ഏത് ബ്രാൻഡാണെന്ന്. അതായത് നമ്മൾ വേറെ പല ബ്രാൻഡുകളും നമ്മൾ എഴുതുന്ന പോലെ അതൊന്നും ഇവിടെ കാണത്തില്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവില്ല. സോ ദാറ്റ് ഈസ് ദ എന്താ പറയുക, അഡ്വാൻറ്റേജ് ഓഫ് സാറ എം ആൻഡ് എസ്, പിന്നെ അങ്ങനെ പല ബ്രാൻഡുകളുടെ ഉള്ളതല്ലേ, ഇഷ്ടപ്പെട്ട് അടിപൊളി ഒന്നും പറയാനില്ല. അപ്പം നമുക്ക് ഈ മൂന്ന് ഷർട്ടും രണ്ട് പാൻറ്റും എടുക്കാം, ഇഷ്ടപ്പെട്ട്. വെറുതെ കയറി നോക്കാൻ വേണ്ടി വന്ന് ഞാൻ ഇത്രയും ഡ്രസ്സ് ഇതേ വാങ്ങിക്കൂട്ടാൻ പോവാണ്. ഒന്നുമില്ല, രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഷർട്ടും രണ്ട് പാൻറ്റും. സാറേന്നിറങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ ഒന്നുകൂടെ കറങ്ങാം, നോക്കാം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, എങ്ങനെയാണ് എങ്ങനെയാണ് ഇപ്പോൾ റെഡി എന്നൊക്കെ നോക്കാം. ഇവിടെ ഇവിടെ ഒരു യഥോഭാഷി ക്യാമറ ഉണ്ട്, അപ്പോൾ അവിടെ പോയിട്ട് സാധനം വാങ്ങിക്കണം. ഈ ജപ്പാൻ ടാക്സ് ഫ്രീ ഷോപ്പ് ഭയങ്കര സംഭവം ഉണ്ടോ, നമുക്ക് സാറയിൽ പോലും നമുക്ക് ടാക്സ് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റും. അതായത് ഏകദേശം ഒരു 34,000 yen സാധനം എനിക്ക് 30,000 yen കിട്ടി, ഏകദേശം 2,500 rupees നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. പാസ്പോർട്ട് കാണിച്ചാൽ മതി. ജപ്പാൻ ഷോപ്പിങ്ങിനും നല്ലൊരു സ്ഥലമാണോ. ഞാൻ യഥോഭാഷയിൽ ചുമ്മാ ഒന്ന് കയറി ഇറങ്ങി, ഒന്നും വാങ്ങില്ല, എന്ത് ഇലക്ട്രോണിക്സ് വാങ്ങിക്കാനാണ്, വാങ്ങിക്കേണ്ടൊക്കെ വാങ്ങിച്ചോണ്ട് പോയില്ലേ, പിന്നെ ഉള്ളതൊക്കെ ബാറ്ററി ഉള്ള പ്രൊഡക്റ്റോ ഒക്കെ പണിയാണ്.
അപ്പൊ നമുക്കിനി ഇപ്പം ട്രെയിൻ എടുത്തിട്ട് നമുക്കിനി ഒരു സ്ഥലത്തേക്ക് പോകാം. അടിച്ചേരം എങ്ങോട്ടാണ്? മറുനോച്ചി ലൈൻ എന്ന് പറഞ്ഞൊരു ലൈനാണ്, റെഡ് ട്രെയിൻ ആണ്, റെഡ് ട്രെയിൻ. ആളുകളൊക്കെ ഇറങ്ങട്ടെ, എന്നിട്ട് നമുക്ക് കയറാം. അങ്ങനെ ഞാനിവിടെ ജപ്പാനിൽ വന്നിട്ട് മറ്റൊരു ചേട്ടനെ കണ്ടിരിക്കുകയാണ്. ഇത് അനിൽ ചേട്ടൻ. അനിൽ ചേട്ടൻ കഴിഞ്ഞൊരു 10-25 വർഷമായിട്ട് ജപ്പാനിലുണ്ട്. അനിലേട്ടൻ്റെ ഒരു റെസ്റ്റോറൻറ്റ് ഞങ്ങൾ വന്ന് ചായ കുടി. ഞാൻ ശരിക്കും നല്ല വിഷം തരികയാണ്. ചായ കുടിച്ചു. ചായ കുടിച്ചിട്ട് പിന്നെ നമ്മൾ മറ്റേ പക്കോട കഴിച്ചു. അതിൻ്റെ ടേസ്റ്റ് കാരണം ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇനി ഞങ്ങൾ വേറൊരു റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ട്. പുള്ളിക്ക് ഇവിടെ ജപ്പാനിൽ ഏകദേശം ഒരു 7 റെസ്റ്റോറൻറ്റ് ഉണ്ട്. പിന്നെ പല ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നമ്മളിന്നൊരു ഡിന്നറിന് പോവാം. അതാണ് നമ്മളെ പരിപാടി. ഇവർക്ക് കുറെ സ്ഥലങ്ങളിലുണ്ട്. നമ്മളിപ്പോൾ ഇത് ഗിൻസ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. ഗിൻസയിൽ നമ്മളിവിടെ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇത് ശരിക്കും അങ്ങോട്ടൊക്കെ നോക്കുമ്പോഴത്തേക്കിനും ഒരു വീണ്ടും ഒരു നമ്മുടെ ന്യൂയോർക്കിലെ ഒരു മറ്റേ ടൈംസ് സ്ക്വയർ ഒക്കെ പോലെ ഒക്കെ ഉള്ള സ്ഥലം അല്ലേ? അല്ലേ? ആണോ? ശരി. I think Ginza is the most expensive real estate in the world. So one square meter was 40 almost 2 crores hari seri ginzele nammala laaletta vanna nammal ippo poi restaurant laano pona restaurant aa laaletta ka vanna restaurant aanu naan ennodu parnathu photo okke kaanichu thannirunnu laaletta eppozha adu varnathu last may il ivide undayirunnu നമ്മളിപ്പോൾ ഇവരുടെ റെസ്റ്റോറൻറ്റിൽ പോകാനായിട്ട് വന്നതാണ്. അപ്പം പുള്ളിയുടെ വണ്ടി എങ്ങനെയാണ് പാർക്ക് ചെയ്യുന്നതെന്ന് നോക്കിക്കോണം. ഇതൊരു പാർക്കിംഗ് സിസ്റ്റമാണ്. ഇതിപ്പോൾ ഇൻ എന്ന് പറഞ്ഞ ഒരു സ്ഥലമുണ്ട്. ആ ഇൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പുള്ളി വണ്ടി കയറ്റി. അപ്പോൾ അത് അവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്യുന്നു. പാർക്ക് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നു പുള്ളി ഇറങ്ങി വരുമെന്ന് തോന്നുന്നു. കണ്ടോ? ഇതെങ്ങനെ പരിപാടി? അവിടെ ഇട്ടാൽ മതി. അപ്പൊ ഇത് വാലറ്റ് പാർക്കിംഗ് പോലെയാ? അവര് കൊണ്ടുപോയി പാർക്ക് ചെയ്തോളോ? മെഷീൻ പാർക്ക് ചെയ്യും. നമ്മള് കീ ഒന്നും കൊടുക്കണ്ട? ഒന്നുമില്ല, കൊള്ളാലോ. ഈ കാർഡ് അതിൻ്റെ ഉള്ളിൽ ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് വണ്ടി വരും. അത് കൊള്ളാലോ. ഇതെന്താ വണ്ടിയുടെ വെൻഡിങ് മെഷീനാ? ഏ പോകുന്ന വണ്ടി അടഞ്ഞു. അത് കൊള്ളാട്ടോ. ഐ ഹാവ് സീൻ ദിസ്, ഐ മീൻ ഐ ആം സീയിങ് ഇറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഒരു സിസ്റ്റം ഞാൻ കണ്ടിട്ടില്ല. പലതരത്തിലുള്ള പാർക്കിംഗ് സംഭവങ്ങൾ നമ്മൾ വേറെ രാജ്യങ്ങളിൽ കണ്ടിട്ടുണ്ടെങ്കിലും. അപ്പോൾ ഇവിടെ വന്ന് നമ്മൾ ഇതിട്ട് കഴിഞ്ഞാൽ എത്ര സമയം കൊണ്ട് വണ്ടി കിട്ടും? പെട്ടെന്ന് കിട്ടോ? 180 seconds. അടിപൊളി, അത് കൊള്ളാം. നമുക്ക് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ നമുക്കത് കാണാം. സോ ദെയർ കംസ് മറ്റൊരു നിർവാണം. നിർവാണം എന്നാണ് ഇവരുടെ റെസ്റ്റോറൻറ്റിൻ്റെ പേര്. ഇതിപ്പോൾ കുറേ സ്ഥലത്തുണ്ടല്ലോ ടോക്കിയോയില്. പക്ഷെ ഞാൻ കഴിഞ്ഞ തവണ വന്നപ്പോൾ ഒന്നും കണ്ടില്ല കേട്ടോ. ഞാൻ ഈ ഏരിയയിൽ വന്നിട്ടില്ല. ഇതിപ്പോ ഏറെ സ്ഥലം? ടോക്കിയോ ടവർ. ഓക്കെ ഓക്കെ ഓക്കെ. അതാ ഇത് പറഞ്ഞപ്പോഴാണ്. ഇവരുടെ റെസ്റ്റോറൻറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ യു ക്യാൻ സീ ദ ടോക്കിയോ ടവർ. നമുക്ക് പഴയ ടോക്കിയോ ടവർ ഉണ്ടല്ലോ, അത് നമുക്ക് ഇവിടെ അകത്ത് നിന്ന് കാണാൻ കണ്ടില്ല. നമുക്ക് രാത്രിയിൽ അതിങ്ങനെ ലൈറ്റപ്പ് ചെയ്ത് നിൽക്കുന്ന കാണാൻ എന്താ ഭംഗിയെന്ന് നോക്ക്. അടിപൊളി. അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഇവിടെ രണ്ടാളുകളും കൂടെ വന്നിട്ടുണ്ട്. ആൻഡ് ദിസ് ഈസ് മിസ്റ്റർ ജിഷ്ണു. ഹായ്. ഹായ്. ഇവർ രണ്ടരും പാർട്ട്നേഴ്സ് ആണ്, അല്ലേ? ബിസിനസ് പാർട്ട്നേഴ്സ് അങ്ങനെ പറയണം, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചാലോ. ഓക്കെ. 22 years in Japan. Nada periyapetta Palakkad Thalasseri, but periyapettathu Tokyo. Tokyo was it. 22 years. Oh, ningal 22 varshayittu parichayulla aalkara? Parichu munbe parichu undu. Ah, ippo enna business partners aayi. Okay, very good. Appa thangal ivada vannittu etra varshayi? 22 years. 25. ഇവിടെ ഒരു 19,000 ഇരിപ്പുണ്ട്. ആഫ്റ്റർ ലോങ് ടൈം. കഴിഞ്ഞ തവണ നമ്മൾ വന്നപ്പോഴത്തേക്കിനും നമ്മൾ ഒരുമിച്ച് മൗണ്ട് ഫ്യൂജിയൊക്കെ കാണാൻ പോയിരുന്നു, സെസിൽ ബ്രോ. അപ്പം ഞങ്ങൾ ഇവിടെ ഫുഡൊക്കെ കഴിച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഇവിടെ മസാല ദോശ കൊണ്ടുവന്ന് വന്നിട്ടുണ്ട്. ഒരു കുട്ടി മസാല ദോശ, മിനി മസാല ദോശ വിത്ത് സാമ്പാർ ആൻഡ് ചട്നി. താങ്ക് യു സോ മച്ച് ഫോർ ദ ഫുഡ്. ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ച് ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് വണ്ടി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ കാണിക്കേണ്ടത്. നമ്മൾ വണ്ടി ഒരു സാധനത്തിനായിട്ട് കയറ്റി വെച്ചില്ലേ. ഇനി തിരിച്ചെങ്ങനെയാണ് വണ്ടി തന്നെ വരുമോ, അതോ വേറെ ഏതെങ്കിലും വണ്ടി വരുമോ എന്നൊക്കെ നമുക്ക് കാണുന്നത്. വേറെ വല്ല വണ്ടിയും കിട്ടുമോ? ഇനി ഇത് തന്നെ കിട്ടുള്ളൂ. പേയ്മെന്റ് ചെയ്യുക, എന്നിട്ട് അവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും കാർഡ് ഇട്ട് കൊടുക്കുക. 30 minutes 300 yen ആണ് പാർക്കിംഗ് ഫീ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റോറൻറ് ഉണ്ടെങ്കിലും ഫ്രീ പാർക്കിംഗ് ഒന്നും ഇല്ലല്ലേ? ആണോ? ആ ഓക്കെ, അത് ശരി. അത് നിങ്ങളുടെ വണ്ടി ആയതുകൊണ്ടാ. ഓക്കെ, ഇവിടെ പേയ്മെന്റ് ചെയ്താൽ ഓക്കെ.
അത് ശരി, വിത്തിൻ 180 seconds കാർ ഇവിടെ വരും എന്നാണ് പറയുന്നത്. ലെറ്റ് സീ. അപ്പൊ സെസൽ ബ്രോ നാളെ കാണാം, സീ ടുമോറോ, ബൈ ബൈ. ഇത് നമ്മുടെയാണോ? നമ്മളെ കാറാ? വാ, ഇത് കൊള്ളാലോ പരിപാടി. ജപ്പാൻകാരുടെ ഒരു ബുദ്ധി നോക്കിക്കോണേ, എന്തൊക്കെ പരിപാടികളാണെന്ന് നോക്കി. അത് അവിടെ പോകുന്നു, ആ കാർ ഇങ്ങോട്ട് എടുത്തോണ്ട് വരുന്നു, ദേ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങൾ പൊങ്ങി വരുന്നു, ദേ കാർ ഇങ്ങോട്ട് വരുന്നു. വാവ്, എല്ലാം ഭയങ്കര ഫാസ്റ്റ് ആണല്ലോ. അപ്പൊ ഇതിലൊരു ഹ്യൂമൻ ഒരു പരിപാടി ഒന്നും ഇല്ല, ഒരാളുടെ പരിപാടികൾ പോലും ഇല്ലാതെ. അപ്പൊ നമ്മൾ ഇങ്ങനെ അങ്ങനെ കാറിലേക്ക് പോകുന്നു, ഇത് തുറന്നു കാണാം. ഓക്കെ, സോ ആർ യു കമ്മിങ് വിത്ത് അസ്? ഓക്കെ. ഈ ബിൽഡിങ്സ് ഒക്കെ കാണുമ്പോൾ സിംഗപ്പൂര് പോലെ ഉണ്ട്. അവിടെ അല്ലേ നമ്മുടെ HSBC യുടെയും സിറ്റി ബാങ്കിന്റെയൊക്കെ ബാങ്കിങ് ആസ്ഥാനങ്ങളുണ്ടല്ലോ കുറെയൊക്കെ, അതേപോലെയൊക്കെ ഉണ്ട് ഇത് കാണുമ്പോഴത്തേക്കും. ഞങ്ങൾ തിരിച്ച് ഹോട്ടലിൽ വന്നു. അപ്പൊ ഇവിടെ നമുക്ക് ഒരു സംഭവം കാണാം. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണെന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല, ഇപ്പൊ ജിഷ്ണു ചേട്ടൻ പറയുന്നതെന്നുള്ളത് എനിക്ക് പുള്ളി പറഞ്ഞത് മനസ്സിലായില്ല. ദിസ് ഈസ് സംതിങ് ഡിഫറെന്റ് എന്നാണ് പുള്ളി പറയുന്നത്. ഇതെന്താണിത്? ചെറി ബ്ലോസം. ആ ഓക്കെ, ചെറി ബ്ലോസം. ഇത് ഒറിജിനൽ അല്ലേ? ഒറിജിനൽ അല്ലേ? പ്ലാസ്റ്റിക് അല്ല കേട്ടോ. അടിപൊളി, നൈസ്. അപ്പൊ എന്തായാലും താങ്ക് യു വെരി മച്ച്. പ്ലഷർ മീറ്റിംഗ് യു ഗൈസ്. സീ യു അഗൈൻ നെക്സ്റ്റ് ടൈം. ബൈ. അങ്ങനെ ഇന്നത്തെ പരിപാടികളെല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റൂമിലെത്തി. നല്ലൊരു അടിപൊളി ഈവനിങ് ആയിരുന്നു, നല്ലൊരു ഡേ ആയിരുന്നു. സോ ഫിജി ഫിലിമിൻ്റെ ആ ഒരു ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഫിജി ഫിലിമിൻ്റെ ടീമൊക്കെ നാളെ തിരിച്ചു പോകും. ഞാൻ ഒരു 2-3 ദിവസങ്ങൾ ഇവിടെ സ്റ്റേ ബാക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ നാളെ ഇവിടുന്ന് സപ്പോറോ പോവും. സപ്പോറോ എന്ന് പറയുന്നത് ഇവിടുത്തെ നോർത്തേൺ പാർട്ട് ഓഫ് ജപ്പാനാണ്. അവിടെ ഇപ്പം -6 or -7 എന്തോ ആണ്, അവിടെ ഫുൾ മഞ്ഞ് വീണ് നടക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ എൻ്റെ ഫ്രണ്ടുണ്ട്. കഴിഞ്ഞ തവണ ഞാൻ ജപ്പാൻ വന്നപ്പോഴത്തേക്കിനും ഒക്കിനാവ എന്ന് പറഞ്ഞ ഐലൻഡിൽ പോയപ്പോഴത്തേക്കിനും നിതീഷ് എന്ന് പറഞ്ഞ മംഗളവരങ്ങാൻ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നല്ലോ, സോ പുള്ളി അവിടെ ഉണ്ട്. സോ ഐ ബി വിത്ത് ഹിം ഫോർ ഫ്യൂ ഡേയ്സ്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ തിരിച്ച് നേരെ എയർഏഷ്യയുടെ വിമാനം എടുത്തിട്ട് ക്വാലാലംപൂർ വഴി സപ്പോറോ ഒന്ന് ഡയറക്റ്റ് കൊച്ചിയിലേക്ക് ഫ്ലൈ ചെയ്യും. കൊച്ചി പോയിട്ട് 2-3 ദിവസം നാട്ടിലുണ്ടാവും. അതിനുശേഷം നമ്മൾ അവിടെ നിന്ന് നേരെ ലണ്ടൻ പോകും. ലണ്ടൻ പോകുന്ന എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലണ്ടൻ കറങ്ങാനല്ല, ലണ്ടനിൽ നിന്ന് ബൈ റോഡ് ഫ്രാൻസിലേക്ക് പോകാൻ വേണ്ടിയാണ്. അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. ട്രെയിനിലും ഫെറിയിലും ഒക്കെ ആയിട്ട് നമ്മൾ ഫ്രാൻസിലൊക്കെ പോകും. പാരീസ് ഉണ്ടാവും. പാരീസിൽ നിന്ന് തിരിച്ച് ലണ്ടൻ പോയിട്ട് അവിടെ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ട് വീണ്ടും അൽബേനിയയിലേക്ക് പോകും. അതാണ് നമ്മുടെ പ്ലാൻ. അൽബേനിയ കഴിഞ്ഞ് ഇറ്റലി, റോം, വത്തിക്കാൻ, അതൊക്കെയാണ് നമ്മുടെ പ്ലാൻ. സോ സ്റ്റേ ട്യൂൺ ഫോർ ഫ്യൂച്ചർ വീഡിയോസ്. കാണാം നാളെ മറ്റൊരു വീഡിയോ മാറ്റം. അതിലേക്കും ബൈ ബൈ.